എന്റെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഇവിടത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്റെ ഒന്നിച്ച് ഈ 5 വർഷമായിട്ട് കൂടെ ഒരു നിഴല് പോലെ ഉണ്ടായതാണ് കുഞ്ഞ്. അമ്മമാർക്ക് പറഞ്ഞ ഒരു വർഷം മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വിടുന്നു എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സങ്കടം. അമ്മമാർക്ക് സങ്കടം ഉണ്ടായിരുന്നാൽ പോലും മക്കളെ സ്കൂളിൽ വിട്ടാലേ അല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാനും കുഞ്ഞിനെ സ്കൂളിൽ വിടുകയാണ്. ഇവിടെ അമേരിക്കയിലൊക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മിഡോട് കൂടിയിട്ടും അതുപോലെ ക്ലോസ് ചെയ്യുന്നത് മെയ് മിഡോട് കൂടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 3 മാസമൊക്കെ വെക്കേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ 2-4 മാസം വൈകി ചേർക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ ആ സമയത്തൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം കൊണ്ടാണ് ചേർക്കാതിരുന്നത്. സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്താലാണ് ഞാൻ ചേർക്കാതിരുന്നത്, കുറച്ച് വൈകിച്ചത്. അപ്പം ഇവിടെ പ്രീ കെ ജി നിർബന്ധമല്ല കേട്ടോ. പ്രീ കെ ജിയിൽ വിടണമെന്ന് മസ്റ്റ് അല്ല. പക്ഷേ പ്രീ കെ ജിയിൽ വിടാൻ തുടങ്ങിയാൽ എന്തായാലും അറ്റൻഡൻസ് ഒരു മെയിൻ ഫാക്ടറാണ്. മാക്സിമം ഡേയ്സ് പറഞ്ഞു, അതായത് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നോക്കണം എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞത്. പിന്നെ അവൾക്കും ഭയങ്കരമായിട്ട് ബോറടിച്ചു. അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊന്നും പറയാൻ ഒരു സർക്കിളൊന്നും വെക്കില്ല. അപ്പോൾ എന്തായാലും സ്കൂളിൽ വിടുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് എന്താ പറയുക തോന്നി തുടങ്ങുമ്പോഴാണ് സ്കൂളിൽ വിടുന്നതും. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട്, അമ്മക്ക് സങ്കടമാവുന്നുണ്ട്, കുഞ്ഞ് പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഞാൻ ഈവനിങ്ങിൽ വരൂലേ അമ്മ, അതുവരെ ടി വി നോക്കിക്കോ ഫോൺ നോക്കിക്കോ എന്നൊക്കെയാണ് പറയുന്നത്. അവൾക്ക് ഇഷ്ടമാണ്, അവൾക്ക് കൂട്ടുകൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ അറിയുന്നവർക്കറിയാം അവൾക്ക് ആരായാലും കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരും എങ്ങനെയൊന്നുമില്ല, ഭയങ്കര സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കുഞ്ഞ് പെട്ടെന്ന് എല്ലാവരുമായിട്ടും മിങ്കിളാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞൻ ഭയങ്കര സങ്കടത്തിലാണ് സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ബാഗൊക്കെ എടുത്തതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കാണ് സങ്കടം കാരണം എന്താ വെച്ചാൽ ആ ഹസ്ബൻഡ് ഓഫീസും പോയി കുഞ്ഞൻ സ്കൂളും പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പം എന്താ പറയുക, എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത്ര ബാധിക്കില്ലായിരുന്നു. പക്ഷേ സാരമില്ല, അവളുടെ ഒരു ഭാവിക്കല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്വയം സമാധാനിക്കുക. അത് അമ്മമാർക്ക് പറഞ്ഞാലും മനസ്സിലാവും, ബാക്കി എത്ര ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പം എന്താ പറയുക, ഓൾറെഡി എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 സൈൻ്റെയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇന്നെന്തായാലും കുഞ്ഞിനെ വിടാമെന്നുള്ളത് സ്കൂളിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വിടുന്നത്. അപ്പം ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെയാണ്. നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും എവിഡൻസ് കാണിച്ചാൽ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അങ്ങനെ ഭയങ്കര സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെയാണ്. അപ്പം എന്താ പറയുക, ഫസ്റ്റ് പോയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെയാണ് വന്നതെന്നുള്ളതൊന്ന് കൺഫേം ചെയ്തു. കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ പോയത്, 9 ആകുമ്പോഴത്തേക്കും 8 ആകുമ്പോഴത്തേക്കാണ് പോയത്. അപ്പോഴത്തേക്കും കുറച്ച് കുട്ടികൾ വൈകിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റ് ലേറ്റായിരുന്നു. അപ്പോൾ അവർക്ക് യെല്ലോ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ക്ലാസ് തുടങ്ങിയ രാവിലെ 8:10 ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. 8:10 തൊട്ട് 8:40 ലാസ്റ്റ് ബെല്ല്, അതായത് ക്ലാസ്സിൽ കയറേണ്ട ബെല്ലൊന്നും അറിയില്ല. അതുപോലെ ലാസ്റ്റ് ബെല്ലെന്ന് പറഞ്ഞാൽ 8:40. പിന്നെ വൈകുന്നേരം 3:40 വിടുക. അപ്പോൾ രാവിലെ ആയി പരിപാടികളൊക്കെ. അപ്പോൾ കുഞ്ഞിന് രാവിലെ എണീച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം കുറച്ച് കഷ്ടപ്പാടാണ് രാവിലെ എഴുന്നേക്കാന്നുള്ളത്. പിന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ കുറേ ടോയ്സൊക്കെ കാണുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഈ എന്താണ് ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മെൻറ്റാലിറ്റിയും, അതുപോലെ തന്നെ പുതിയ പുതിയ കുട്ടികളെ കാണുമ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന പറയുമ്പോൾ അവർ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ വിട്ടു വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അത് എൻ്റെ ഫേസിൽ ടീച്ചറെ കണ്ടപ്പം ടീച്ചർ പറഞ്ഞ കുഴപ്പമില്ല, ദിസ് നോർമൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അവളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വന്നു. ഭയങ്കര ഫെസിലിറ്റിയും നീറ്റും ആയിട്ടുള്ള ഒക്കെ സ്കൂളാണ് കേട്ടോ ഇവിടെ. പിന്നെ സ്കൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും എല്ലായിടത്തു നിന്നും. എനിക്ക് കുറേ സ്കൂളൊക്കെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒരേപോലെയാണ്. ഇതാണ് ലൈബ്രറി കേട്ടോ, ഭയങ്കര വലിയ ലൈബ്രറിയാണ്. പിന്നെ എമർജൻസി ക്ലോത്തിങ് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പാൻറ്റീസ്, സോക്സ്, എന്താ പറയുക, പാൻസ് ഒക്കെ വേണമെന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ബാഗിൽ വെക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ബ്ലാങ്കറ്റ്, അവർ എന്താ നാപ്പ് ടൈമിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ട ഒരു ബ്ലാങ്കറ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എന്താ പറയുക ലഞ്ചൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും അമേരിക്കൻ ലഞ്ചും ആണ്.
അപ്പം എന്താ പറയുക, ഫൈനലി അവളെ സ്കൂളിൽ വിട്ടിട്ട് വന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി വൈകുന്നേരം കൂട്ടാനും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുഞ്ഞിന് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിക്കുന്നവരോട്, കുഞ്ഞിന് ഇംഗ്ലീഷ് അറിയായിരുന്നു, നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ മറന്നു. ഒരു 10 മാസം നാട്ടിലുണ്ടായിരുന്നു, അതൊക്കെ മറന്നു. പക്ഷേ ഇപ്പോൾ ഫുള്ള് മലയാളമാണ്. പിന്നെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുള്ള് മലയാളത്തിലാണ്. അതുകൊണ്ട് അവർക്ക് മലയാളം നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് കുറേ വേർഡ്സൊക്കെ അറിയാം. അത് കണക്ട് ചെയ്ത് പറയാനറിയില്ല, പറഞ്ഞാലും കുറേശ്ശൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇവിടെ ഇംഗ്ലീഷിൻ്റെ പ്രത്യേക ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതിനാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്തത്. ഒരു ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലീഷിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്രത്തോളം അവൾ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ്. അങ്ങനെ സ്കൂളിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ മാത്രമാണ് വീട്ടിലേക്ക് വന്നത്. എന്നെ വീട്ടിൽ വിട്ടിട്ട് ഹസ്ബൻഡ് ഓഫീസിലേക്കും പോയി. അപ്പോൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരുമ്പോൾ ഒരു അനക്കമില്ലാത്ത വീട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ആയിരുന്നു. സമയം പോകുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം പോകുന്നതറിയില്ല. സമയം എന്താ പറയുക, തീരെ കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു മുമ്പൊക്കെ. ഇപ്പാണെങ്കിൽ എനിക്ക് സമയം ഒരുപാടുണ്ട് താനും. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഈവനിങ് ആയി. ഈവനിങ് ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോവാണ്. 3:30 അല്ല 3:40 വരെയാണ് ക്ലാസ്. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് വേണമെങ്കിലും പോയിട്ട് അവിടെ ക്യൂ നിൽക്കാം കേട്ടോ. 2:30 വന്ന് നിൽക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ കുട്ടികൾക്കും ഓരോ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിന് മുമ്പിൽ ഫസ്റ്റ് എത്തിയവർ, സെക്കൻഡ് എത്തിയവർ, അങ്ങനെ എങ്ങനെ ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് നമ്മുടെ കാറ് നിർത്തിയിട്ടുണ്ടാവും. കാറിനൊരു നമ്പറും വെച്ചിട്ടുണ്ടാവും ഫ്രണ്ടിൽ. അപ്പം എന്താ പറയുക, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത്. നമ്മൾ എത്തുന്നതിനനുസരിച്ച് കാറ് ബാക്കിലിടും. അപ്പോൾ ആ നമ്പറൊക്കെ ഒരു സ്റ്റാഫ് വന്ന് ലൈനായിട്ട് ഇങ്ങനെ നമ്പർ എടുത്തുകൊണ്ട് പോകും. 1, 2, 3, 4, 5, 6 അങ്ങനെ കുട്ടികളുടെ നമ്പർ ആയിരിക്കും ആ കാറിനുണ്ടാവുക. ആ കാറ് സ്കൂളിൻ്റെ ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 8 or 10 എത്ര കറക്റ്റ് കണക്ക്, ഒരു ഗ്രൂപ്പിൽ 10 or 8 അങ്ങനെ എന്തോ കുട്ടികളാണ്. അപ്പോൾ അത് സ്റ്റാഫ് ഉള്ളതിനനുസരിച്ചാണ് കേട്ടോ. ഓരോ കാറിലും കയറ്റ ഓരോ സ്റ്റാഫാണ്. അപ്പം ഒരു 5, 6, 7 സ്റ്റാഫ് അവിടെ നിന്നിട്ടുണ്ടാവും. ആ എത്ര സ്റ്റാഫാണ് അവിടെ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും കുട്ടികളെ ഗ്രൂപ്പിൽ എത്ര കുട്ടികൾ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്പർ ഇങ്ങനെ ആപ്പിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഓഫീസിലുള്ള സ്റ്റാഫിന് കിട്ടും. അതിനനുസരിച്ച് ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടിയാണ്, ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടിയാണ് എന്നുള്ളത്. അടുത്തത് ഈ വണ്ടിയിൽ ഇന്ന കുട്ടിയുടെ പാരൻ്റാണ്, നെക്സ്റ്റ് ഉള്ളത് ഇന്ന കുട്ടിയുടെ പാരൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് കയറ്റി വിടാനും ഈസിയാണ്. അപ്പം അതിനനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം പുറത്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റുന്ന സ്ഥലത്ത് എന്താ പറയുക, ഓരോ സ്റ്റാഫ് ഉണ്ടാകും. ആ ഓരോ സ്റ്റാഫിൻ്റെ അടുത്ത് ഓരോ കുട്ടി ഉണ്ടാകും. അതിനനുസരിച്ച് കറക്റ്റ് ഓർഡറായിട്ട് ഇങ്ങനെ കുട്ടീനെ കയറ്റി സീറ്റിലെടുത്തതിന് ശേഷം ഡോറ് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുക. അതൊക്കെ സ്റ്റാഫ് ചെയ്തു തരും. കുട്ടീനെ ഇറക്കുമ്പോഴും ഡോറ് തുറന്നിട്ട് കുട്ടീനെ ഇറക്കുകയും സ്റ്റാഫ് ചെയ്തു തരും. അപ്പം രാവിലെ അങ്ങനെയാണ് ചെയ്യുക. രാവിലെ ഇതേപോലെ, രാവിലെ ജസ്റ്റ് പോയി ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. ഈവനിങ് ആണ് എന്താ പറയുക, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. കുട്ടികളെ ചില കുട്ടികളുടെ പാരൻസ് 2:30 വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞു 2:30 വന്ന് വെയിറ്റ് ചെയ്യേണ്ട, ഏകദേശം ഒരു 3:45 വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചേ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം പെട്ടെന്ന് നീങ്ങി പോവും. പെട്ടെന്ന് കുട്ടികളെ കയറ്റി വിടും പെട്ടെന്ന്. അപ്പം പിന്നെ കുറേ വളണ്ടിയേഴ്സും സെക്യൂരിറ്റി ഒക്കെ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും എന്താ പറയുക, സ്റ്റാഫ് ഉണ്ടാവും. അവർ സേഫായിട്ട് അവരെ പാരൻസിൻ്റെ ആ ഒരു പോയിന്റ് വരെ എത്തിച്ചതിന് ശേഷം മാത്രമേ സ്റ്റാഫ് പോവുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ഒരു സ്റ്റാഫ് എന്നുള്ളൊരു കണക്കുണ്ട്. ഇത്ര കുട്ടികൾക്ക് ഇത്ര സ്റ്റാഫ് എന്നുണ്ട്, അതിൽ കൂടുകയൊന്നും ചെയ്യില്ല കേട്ടോ. കറക്റ്റ് കുട്ടികളെ നോക്കാൻ പറ്റും, ഒരു സ്റ്റാഫിന് എത്ര കുട്ടീനെ നോക്കാൻ പറ്റുമോ അത്രയാണ് കുട്ടികൾ എടുക്കുക. അത് കറക്റ്റ് കണക്കൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ എന്താ പറയുക, കൂടുതലും ഇവിടെ ലേഡീസിനെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. മെൻസിനെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സ്കൂളിൽ. ഞാൻ 2 സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, 2 സ്കൂളും മെൻസിനെ കണ്ടിട്ടില്ല. പ്രിൻസിപ്പളും ഒരു ലേഡിയാണ്. അപ്പം മെൻസിനെ കണ്ടിട്ടില്ല. ഇനി മെൻസ് സ്കൂളിലുണ്ടാവില്ലേ, സാറന്മാരുണ്ടാവില്ലേ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സിനെയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ സ്കൂൾ ബസ് ഇല്ലേ എന്ന് നിങ്ങളെ ചോദിക്കേണ്ട, സ്കൂൾ ബസ് ഉണ്ട് കേട്ടോ. അതെന്തോ പ്രീ കെ ജി കുട്ടികൾക്ക് സ്കൂൾ ബസ് ഇല്ല. അത് കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയുക, സ്കൂൾ ബസ്സിലാകെ 2 പേരെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രീ കെ ജി കുട്ടികൾക്ക് സ്കൂൾ ബസ് ഇല്ല.
പക്ഷേ സ്കൂൾ ബസ് ഉള്ളതും ഒരു ഒരു സർട്ടേൺ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഉള്ളത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഫുള്ളും ആ ബസ് ഉണ്ടാവില്ല. ആ അവർ പറയുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസിൽ പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് വിടണം കുട്ടീനെ, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിൽ വരാം. പിന്നെ പ്രീ കെ ജി കുട്ടികൾക്ക് സ്കൂൾ ബസ്സില്ല, കിൻഡർ ഗാർഡനിലെ കുട്ടികൾക്ക് ഉണ്ടോയെന്നും എനിക്കറിയില്ല, ഒന്ന് മുതൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഫൈനലി കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞൻ്റെ ഈ കയ്യിൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ചെറിയ പേപ്പറില്ലേ, അത് അതാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ, അതായത് അവളെ ലൈൻ നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ നമ്പർ. കെ ഗ്രൂപ്പിലായിരുന്നു അവൾ, ലൈൻ നിൽക്കുമ്പോൾ കെ ഗ്രൂപ്പിലായിരുന്നു അവൾ, അതാണ് ആ നമ്പർ എപ്പോഴും ഉണ്ടാവും. എമ്മും കെയും ഏകദേശം എമ്മും കെ എന്നൊക്കെ ഉണ്ടാവാറ്. അപ്പം അതിനനുസരിച്ചാണ് ആ നമ്പർ കൊടുക്കുക. അപ്പം ഇതിനനുസരിച്ച് സ്റ്റാഫ് അവർ അറേഞ്ച് ചെയ്ത് നിർത്തും. അപ്പം എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു ക്യാൻഡിയും ഒരു ക്യാൻഡി അല്ല ലോലിപോപ്പും ഒരു ചോക്ലേറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് കൊടുത്താളൊക്കെയാണ് അവർ അവൾ ഹാപ്പി ആയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വായി പൂട്ടി വെക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല, കാരണം ചേച്ചി ചേട്ടൻ മാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥപറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ കുറേ ഇഷ്ടമായി. നാളെ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോകുന്ന അമ്മയെ നാളാന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പോകുന്നതെന്നും പറഞ്ഞിട്ടാണ് കരയുന്നതും. അപ്പോൾ എന്താ പറയുക, അമ്മ ഒറ്റക്കാണോ എന്നെല്ലാം ചോദിച്ചു എന്നോട് കേട്ടോ. അവൾക്ക് സങ്കടമുണ്ട് ഞാൻ ഒറ്റക്കുള്ളതിൽ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ലോങ് ഒരു വീഡിയോ ഇടാൻ തന്നെ വിചാരിച്ചതാണ് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഷോർട്ട് വീഡിയോയിൽ പറ്റില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായോ, ഇഷ്ടമായും കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. അപ്പം ഞാൻ അതിൻ്റെ കമൻ്റായിട്ട് അതിൻ്റെ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബൈ.